എംടി പറഞ്ഞതിൽ പുതുമയില്ലെന്ന് സി പി എം വിവാദത്തിൽ കക്ഷി ചേരേണ്ടതില്ലെന്നും തീരുമാനം ഇതേ കാര്യം മുൻപും എഴുതിയിട്ടുണ്ടെന്നും സി പി എം വിലയിരുത്തൽ. ഇപ്പോൾ സി പി അജിത ചേരുകയാണ്. സി പി അജിത, ഒരു സാംസ്കാരിക രംഗങ്ങളിൽ നിന്നും വരുന്ന ഇത്തരം വിമർശനങ്ങളെ ഏറെ ഗൗരവത്തോടു കൂടിയാണ് സി പി എം എല്ലാ കാലത്തും കാണാറുള്ളത്. അതിനെതിരെ പ്രതിരോധം തീർക്കുന്നതും സാംസ്കാരിക രംഗത്തു നിന്നുള്ള സി പി എം അനുഭാവികളെ രംഗത്തിറക്കിയാണ്. ഇപ്പോൾ ഈ വിവാദത്തോട് ഇത്തരത്തിൽ ഒരു തന്ത്രം എന്ത് വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്? അനൂപ്, മുഖ്യമന്ത്രി വേദിയിൽ ഇരിക്കുകയാണ്. ഈ ഒരു ഭരണാധികാരികൾ ഇപ്പോൾ നടത്തുന്ന ഒരു പൊതു സമീപനം, അതിലൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് കടുത്ത ഭാഷയിൽ ഇന്നലെ എം ടി വാസുദേവൻ നായർ സംസാരിച്ചത്. പക്ഷേ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യം വെച്ചാണെന്നും അത് അങ്ങനെ ഉദ്ദേശിച്ചാണെന്നും തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രചരണമാണ് എം ടിയുടെ വാക്കുകൾക്ക് ലഭിച്ചത്. അപ്പോൾ തന്നെ സി പി എം കേന്ദ്രങ്ങൾ വിശദീകരിച്ചിരുന്നത് അത് അങ്ങനെയല്ല, അത് കേന്ദ്ര സർക്കാരിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്ന മട്ടിൽ ഇ പി ജയരാജൻ അടക്കമുള്ളവർ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗമുണ്ടായിരുന്നു. ഇതിനുശേഷം നമ്മൾ നേതാക്കളായി മറ്റും സംസാരിക്കുമ്പോൾ അവരുടെ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എം ടി പറഞ്ഞതിൽ ഒരു പുതുമ ഇല്ല എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ സി പി എമ്മിന് ഉള്ളത് എന്നുള്ളതാണ്. ഇതേ കാര്യം മുൻപും എം ടി എഴുതിയിട്ടുണ്ട്. ഇ എം എസിനെ അനുസ്മരിച്ച് 2003 എഴുതിയ ലേഖനം, അതിൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ് എം ടി പറയുന്നത്. ഈ ലേഖനം രണ്ട് പുസ്തകങ്ങളുടെ ഭാഗമായി ഇന്ന് ഉണ്ട് തന്നെ. ലേഖനം ആദ്യം വന്നത് ഹരിതം ബുക്സിന്റെ സ്നേഹാദരങ്ങളോടെ എന്ന സമാഹാരത്തിലാണ്. പിന്നീട് അത് കറന്റ് ബുക്സിന്റെ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന സമാഹാരത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയെ ബന്ധപ്പെടുത്തി ഈയൊരു കാര്യം ഒന്നുകൂടി പറഞ്ഞപ്പോൾ അത് വിമർശനമായതേ ഉള്ളൂ. ആ വിമർശനത്തിൽ കക്ഷി ചേർന്നതിനെ വിവാദമാക്കേണ്ട എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ സി പി എമ്മിനുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്.